കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലും നടന്നുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതികളുടെയും ജലജീവൻ മിഷൻ അമൃത് പദ്ധതികളുടെയും പ്രവൃത്തി പുരോഗതി വിലയിരുത്തുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമായി മണ്ഡലം തല യോഗം ചേർന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കുറ്റിപ്പുറം, ആദവനാട്, മാറാക്കര, തിരുനാവായ പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കുറ്റിപ്പുറം ചെങ്ങനക്കടവിൽ കിണർ നിർമ്മാണം 30% പൂർത്തീകരിച്ചതായും കുറ്റിപ്പുറം തിരൂർ റോഡിൽ കിണർ മുതൽ 1182 മീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതായും അധികൃതർ അറിയിച്ചു. ജലശുദ്ധീകരണശാല നിർമ്മിക്കുന്ന പ്രവൃത്തിയുടെ ടെൻഡർ നടപടികളും പൂർത്തിയായതായും അധികൃതർ പറഞ്ഞു. കിൻഫ്ര പാർക്കിൽ ഭൂതല ജലസംഭരണിയുടെയും ഉന്നതതല ജലസംഭരണിയുടെയും നിർമ്മാണം, ദേശീയപാത, പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങി വിവിധ റോഡുകളിലെ ക്രോസിംഗ് സംബന്ധിച്ച കാര്യങ്ങൾ, പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും ടാങ്ക് നിർമ്മിക്കുന്നതിനും വിവിധ സ്ഥലങ്ങളിൽ ആവശ്യമായ ഭൂമി ലഭ്യമാക്കലിന്റെ പുരോഗതി സംബന്ധിച്ച കാര്യങ്ങൾ തുടങ്ങിയവ വാട്ടർ അതോറിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. വളാഞ്ചേരി, കോട്ടക്കൽ നഗരസഭകളിലെ അമൃത് പദ്ധതികളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. ഇരിമ്പിളിയം, എടയൂർ, വളാഞ്ചേരി കുടിവെള്ള പദ്ധതി പുരോഗതി, മാറാക്കര പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ, പൈപ്പ് ലൈൻ സ്ഥാപിച്ച റോഡുകളുടെ റീസ്റ്റോറേഷൻ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി, വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമല തിങ്കൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജസീന മജീദ്, ഹസീന ഇബ്രാഹിം, ഷഹനാസ് പി ടി, നസീറ പറത്തൊടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഹാപ്പി മൊമെന്റ്സ്, ടൈംലെസ് ക്രിയേഷൻസ്, വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്.